ഇന്ന് ലോക എയ്ഡ്സ് ദിനം. സംസ്ഥാനത്ത് 2019-20 പുതുതായി 1032 HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി പാൻഡമിക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് അനാലിസിസ് നടത്തിയ സർവേ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആശങ്ക വേണ്ടെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ലഭ്യമായ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 1032 കേസുകളിൽ 90% കേരളത്തിലുള്ള മലയാളികളാണ് HIV രോഗബാധ കണ്ടെത്തിയത്. 10% ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ താമസമാക്കിയവരിലാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ പാലക്കാടും തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഏറ്റവും അധികം രോഗികൾ ഉള്ളതായി റിപ്പോർട്ട്. കുറവ് വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നിവിടങ്ങളിൽ. കോഴിക്കോട് 66 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രോഗസ്ഥിതി വിവരം ഈ രീതിയിൽ തുടരുമ്പോഴും രോഗികൾക്ക് കൂടുതൽ കരുതൽ അനിവാര്യമാണെന്ന് വിലയിരുത്തൽ. ജനോപകരപ്രദമായ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതായിട്ട് ഇന്നുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിലേറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഈ കൊച്ചു കുട്ടികളാണ്. അവർ വാസ്തവത്തിൽ നിരപരാധികളാണ്. ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ രണ്ടു മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നാഷണൽ എയ്ഡ് പേഷ്യൻ്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തു. അപ്പോൾ ഇത്തരം പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 10 വർഷമായി HIV ബാധിച്ച നിർദ്ധനർക്ക് കരുതലുമായി പ്രവർത്തിക്കുന്ന നാഷണൽ എയ്ഡ്സ് പേഷ്യൻ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ 2014 വിദ്യാഭ്യാസ സഹായം ഈ പുഞ്ചിരി മായാതിരിക്കട്ടെ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇത്തവണത്തെ ലോക എയ്ഡ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റി, സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, നാഷണൽ എയ്ഡ്സ് പേഷ്യൻ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ജില്ലാ എയ്ഡ്സ് കൺട്രോളർ ആൻഡ് TB ഓഫീസർ ഡോക്ടർ PP പ്രമോദ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് സാഹചര്യത്തിൽ നിർദ്ധനരായ എയ്ഡ്സ് രോഗബാധിതർക്ക് കൂടുതൽ സാമ്പത്തികവും മാനസികവുമായ കരുതൽ ഏർപ്പെടുത്തണമെന്ന് നാഷണൽ എയ്ഡ്സ് പേഷ്യൻ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജീവൻ ന്യൂസ്, കോഴിക്കോട്.